ഡിജിപിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് യോഗാ ദിനം ആചരിച്ച പോലീസ് സേന തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്ന് ഷെവീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ ആഘോഷ പരിപാടികളാണ് അവിടെ നടക്കുന്നത്? വിവരങ്ങൾ. എസ് കെ എൻ, വെരി ഗുഡ് മോർണിംഗ്. അന്താരാഷ്ട്ര യോഗ ദിനാചരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വിപുലമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. തലസ്ഥാനത്ത് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ സംസ്ഥാന പോലീസിൻ്റെ യോഗ ദിനാചരണമാണ് നടക്കുന്നത്. വലിയ പങ്കാളിത്തം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി അനിൽ അന്ത്, പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി ബൽറാം കുമാർ ഉപാധ്യായ അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള പോലീസ് ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ യോഗ ദിനാചരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് ആരോഗ്യമുള്ളൊരു ജീവിതം അത് എത്രത്തോളം പ്രാധാന്യമാണ് എന്നുള്ള കാര്യം അത് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം. മാത്രവുമല്ല പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് അതടക്കമുള്ള കാര്യങ്ങൾ യോഗ കൊണ്ട് നടപ്പാക്കാൻ കഴിയും എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. ഏതായാലും പോലീസിൻ്റെ ഈ പരിപാടി യോഗാ ദിനാചരണം അത് ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുമ്പോൾ കുറച്ചപ്പുറത്ത് കവടിയാർ ഉദയ് പാലസിൽ ബി ജെ പി നടത്തുന്ന പരിപാടിയുണ്ട്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ആ പരിപാടിയിലെ പ്രധാനപ്പെട്ട അതിഥി. അവിടെയും യോഗാ ദിനാചരണം നടക്കുന്നു. ഇതുകൂടാതെ സർക്കാരിൻ്റെ തന്നെ പലതരത്തിലുള്ള പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഇന്ന് നടക്കും. അതും രാവിലെ തന്നെയാണ് ഈ പരിപാടികളെല്ലാം നടക്കുക. ഈ കേരള സർവകലാശാലയും യോഗ അസോസിയേഷൻ ഓഫ് കേരളയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര യോഗ ദിനാഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി 8:30 നിർവഹിക്കും. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ആ പരിപാടി നടക്കുക. അതേസമയം 1000 ആയുഷ് യോഗ ക്ലബ്ബുകളുടെയും അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിൻ്റെയും ആ ഉദ്ഘാടനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനുള്ളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ഗതാഗത മന്ത്രി ആന്റണി രാജു അടക്കം ആ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. രാജ്യം എത്രത്തോളം യോഗയെ പ്രാധാന്യത്തോടെ കാണുന്നു, അത്രയേറെ പ്രാധാന്യത്തോടെ സംസ്ഥാനത്തും വിപുലമായിട്ടുള്ള യോഗാ ദിനാചരണ പരിപാടികൾ അത് സംഘടിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഈ പറയുന്ന പരിപാടികൾ കൂടാതെ മറ്റ് റെസിഡൻസ് അസോസിയേഷനുകൾ, സ്കൂളുകൾ, മറ്റ് സ്ഥാപനങ്ങൾ ഇവയെല്ലാം സംയുക്തമായി സംഘടിപ്പിക്കുന്ന വിവിധ തരം പരിപാടികളുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കേരള പോലീസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളാണ്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായ ബൽറാം കുമാർ ഉപാധ്യായ അടക്കമുള്ള ആളുകൾ ഈ യോഗാ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ട്. എസ് കെ, ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് ഷെവീദ് റാവുത്തറാണ്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ അവിടെ പോലീസ് സേനയാണ് യോഗാ ദിനം പ്രമാണിച്ചുള്ള ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിച്ചത്.